മുക്ക മുമറഫൈസി മീഡിയ വൺ ചാനലിനെ പറ്റി പറഞ്ഞത് കുറെ പേർക്ക് ഭയങ്കര സന്തോഷമായി. ഈ മീഡിയ വൺ എന്ന് പറഞ്ഞാൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റേതാണ്, നമ്മൾ കണ്ടുകൂടാത്ത സാധന, നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ സാധനം അതാണ്. സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കിയും തീവ്രവാദവും പിന്നെ മതരാഷ്ട്രവാദത്തിന്റെ ഒക്കെ ആൾക്കാരാണ്. ഇദ്ദേഹം സമസ്തയുടെ നേതാവാണ്. സമസ്തക്ക് ജമാഅത്ത് ഇസ്ലാമിയോട് ആശയപരമായ വിയോജിപ്പുണ്ട്. ആ ഒരു വിയോജിപ്പാണ് ഇദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തെ പോലെയുള്ള കുറച്ച് പുരോഹിതന്മാർക്ക്, പണ്ഡിതന്മാർക്ക് ആ ഒരു വിയോജിപ്പിന്റെ തീവ്രത എന്ന് പറയുന്നത് കുറച്ച് അധികമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. ഇദ്ദേഹം മീഡിയ വൺ ചാനലിനെ പറ്റി പറഞ്ഞ ഈ വാക്കുകളെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആരാണ് എന്ന് നമുക്കറിയാം. അതിൽ ഒന്നാമത് നിൽക്കുന്നത് സംഘികളാണ്, രണ്ടാമത് നിൽക്കുന്നത് ക്രിസംഘികളാണ്, മൂന്നാമത് മാപ്പിള സഖാക്കളാണ്, അഥവാ സഖാക്കളിൽപ്പെട്ട മുസ്ലിങ്ങളായ ആളുകളുണ്ടല്ലോ, അവരാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത സമൂഹത്തിന്, വിശിഷ്യ മുസ്ലിം സമൂഹത്തിന് കൃത്യമായി കൊണ്ടറിയാം മീഡിയ വൺ ചാനലിന്റെ ആവശ്യകത. അവർക്ക് കൃത്യമായി കൊണ്ടറിയാം ഈ ഒരു ഇസ്ലാമിക് ഫോബിയയുടെ കാലത്ത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഒരു പരിചയമാണ് എന്ന് അവർക്ക് കൃത്യമായി കൊണ്ടറിയാം. എന്നാൽ ദൗർഭാഗ്യവശാൽ മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ള പുരോഹിതന്മാർക്ക് ആ ഒരു ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ആശയപരമായ ഒരു വിരോധം കാരണം ഈ പറയുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന്റെ ആവശ്യകത അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ പൊതുസമൂഹത്തിന് മീഡിയ വണ്ണിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മീഡിയ വൺ ചാനലിന്റെ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 60 ലക്ഷം കടന്നിരിക്കുകയാണ്. ആ 60 ലക്ഷം പേരെന്ന് പറയുന്നത് ജമാഅത്തുകാരല്ലോ ഈ പറയുന്ന 60 ലക്ഷം എന്ന് പറയുന്നത്. അതിൽ വളരെ ന്യൂനപക്ഷം മാത്രമാണ് ജമാഅത്തുകാരെന്ന് പറയുന്നത്. മഹാഭൂരിപക്ഷവും ഈ സമൂഹത്തിലുള്ള ആളുകളാണ് മീഡിയ വണ്ണിനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കറിയാം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ അതൊരു വർഗീയ ചാനലല്ല എന്ന് അവർക്കറിയാം. അവർക്കറിയാം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ അതൊരു നന്മയുടെ പക്ഷത്താണ് നിലകൊള്ളുന്നത് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ മീഡിയ വണ്ണിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. എന്തായാലും മീഡിയ ടെററിസത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ, ഇസ്ലാമിക് ഫോബിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ മീഡിയ വൺ പോലെയുള്ള ചാനലുകളുടെ പ്രസക്തി ഈ പറയുന്ന മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ആശയപരമായ വിരോധം കാരണം ഈ ഒരു നന്മ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, ഈ ഒരു ആവശ്യകത അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ പൊതുസമൂഹത്തിനും മീഡിയ വൺ പുലർത്തുന്ന നിലപാടുകൾ, മീഡിയ വണ്ണിന്റെ ആവശ്യകത അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സമൂഹം മീഡിയ വണ്ണിന്റെ ഒപ്പം കൂടാൻ കാരണം. അതുകൊണ്ട് തന്നെ കരയുന്നവർ കരഞ്ഞുകൊണ്ടിരിക്കുക, സംഘികൾ, ക്രിസംഘികൾ, മാപ്പിള സഖാക്കൾ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. മീഡിയ വണ്ണിന്റെ ആ ഒരു ജൈത്രയാത്ര, മുന്നേറ്റം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്ന് മാത്രം പറയുകയാണ്.